പി കൃഷ്ണദാസ്, ഇപ്പോൾ ഇടത് പ്രതിനിധി പറഞ്ഞത് താങ്കളും കേട്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരിക്കുന്നു, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പാറ്റേൺ വ്യത്യസ്തമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ബി ജെ പിക്ക് ഇനി സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉറച്ച ബോധ്യം. സ്മൃതി, ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും എല്ലാം ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായി നാം കേട്ടുകൊണ്ടിരുന്നത്. അത് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ആവർത്തിക്കുന്ന സ്മൃതി ആവർത്തിച്ച് ആവർത്തിച്ച് ഇടതുപക്ഷ പ്രതിനിധിയോട് താങ്കൾ തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം അവരുടെ വാക്കുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശയോ ആശങ്കയോ ഒന്നും ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പ്, 2024 തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം, ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അനുകൂലമായി ചിന്തിച്ചിരുന്ന ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, എല്ലാ വിഭാഗത്തിലും പെട്ടുള്ള ആളുകൾ, അവർ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ ചൂടുമാറ്റം നടത്തിയിരിക്കുന്നു, രാഷ്ട്രീയപരമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷയുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധത്തോടുകൂടി ബി ജെ പിയെ കാണുകയാണ്. ബി ജെ പി വളർന്നു വരുന്നു, ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നു, ബി ജെ പിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അത് അനുവദിക്കാൻ പാടില്ല എന്ന് മാഷ എങ്ങനെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പറയാൻ വേണ്ടി കഴിയുക? ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു, അതിന് മാഷ് വേവലാതിപ്പെടുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷെ അത് പാടില്ല, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നെങ്ങനെയാണ് മാഷക്ക് പറയാൻ വേണ്ടി കഴിയുക? അങ്ങ് അത് തിരുത്തുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങ് തിരുത്തിയാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ വിയോജിപ്പതിൽ ഞാൻ പ്രകടിപ്പിക്കാം. മറ്റൊന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിന് വലിയ വളർച്ചയുണ്ടായി, അതുകൊണ്ട് ഇനി ബി ജെ പിക്കോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ കേരളത്തിൽ സ്ഥാനമില്ല. എന്തൊരു വിരോധാഭാസമായിട്ടുള്ള വിലയിരുത്തലാണ് അതിനെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പ്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4-ൽ 1 കൂടുതൽ സീറ്റുകളിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം ഈ സെഗ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ 11 സീറ്റുകളിൽ വ്യക്തമായി ബി ജെ പി 1-ാം സ്ഥാനത്തെത്തി, 8 സീറ്റുകളിൽ ബി ജെ പി 2-ാം സ്ഥാനത്തെത്തി. ഈ തരത്തിലുള്ള കണക്കുകൾ നമ്മുടെ മുൻപിലിരിക്കുകയാണ്. എന്തുമാകട്ടെ, അതിന്റെ പാറ്റേണിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിലോ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ സി പി എമ്മിനകത്തും ഇടതുപക്ഷ പാർട്ടികൾക്ക് അകത്തും ഇന്ന് നടക്കുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തിൽ ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ ഈ തരത്തിൽ ഏകാധിപത്യ പ്രവണത സി പി എമ്മിനകത്ത് വളർന്നു വന്നപ്പോൾ അവർ ഉയർത്തിയിരുന്ന ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഇന്ന് സി പി എമ്മിൽ ഉയർന്നു വരികയാണ്, ഇടതുപക്ഷത്ത് ഉയർന്നു വരികയാണ്. അത് ഗുണം ചെയ്യുമോ, അതിലേതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിൽ എക്കാലവും ഇടതുപക്ഷത്ത് എക്കാലവും അവർ സ്വീകരിച്ചിട്ടുള്ള നയം എപ്പോഴും ഒരു അപ്രമാദിത്വത്തോടു കൂടി നിൽക്കുന്ന സംഘടനാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഉള്ളപ്പോൾ, ഇത് ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുമാണ്, അതിനെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള അപ്രമാദിത്വം നേരത്തെയും പല സംസ്ഥാനങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളെല്ലാം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയപരമായവരെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തർക്കവും ഇല്ലല്ലോ. ഇപ്പൊ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് ഒരു ഭാഗത്തു നിന്നാണ് മാത്രം ചിന്തിക്കുന്ന ആളുകളോട്, 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായത് ഒരു പക്ഷത്തു നിന്ന് മാത്രം വോട്ട് കിട്ടിയത് കൊണ്ടാണോ? കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബി ജെ പി നിസ്സാര വോട്ടുകൾക്ക്, ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ 10,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ബി ജെ പിക്ക് 2 MP സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറിയ കാര്യമായിട്ടുള്ള കാര്യമാണോ? അപ്പൊ രാഷ്ട്രീയപരമായി ഉണ്ടാകുന്ന കേരളത്തിലെ മാറ്റത്തെ, മനസ്സിനെ, ജനമനസ്സിനെ, അതിനെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ മെഷീനറി അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റത്തെ ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.